ഞാൻ തമിഴ്നാട്ടിലേക്ക് പോയാൽ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തിരുവനന്തപുരത്ത് കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് ഇവിടുത്തെ DYFI ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിക്കും. എറണാകുളത്ത് എന്നെ കാലുകുത്താൻ സമ്മതിക്കില്ല, വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് എറണാകുളത്തെ CPM ജില്ലാ സെക്രട്ടറി പ്രഖ്യാപിക്കുന്നു. കേരളത്തിലൂടെ എന്നെ തെരുവിലൂടെ നടത്തില്ല, കൈക്കരുത്ത് കാണിക്കുക എന്നെയും KPCC പ്രസിഡന്റ് എന്ന് CPMൻ്റെ MLA പ്രഖ്യാപിക്കുന്നു. പറൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കും, ബൈഇലക്ഷൻ നടക്കും, അതായത് എന്നെ കൊല്ലും എന്ന് ഫേസ്ബുക്കിലൂടെ CPMൻ്റെ സൈബർ ടീം ഇടുന്നു. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നതല്ല നല്ലത്, കേരളത്തിൽ നിൽക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ആരെയാണ് ഇവർ പേടിപ്പിക്കുന്നത്? ആരെയാണ് ഇവർ ഭയപ്പെടുത്തുന്നത്? കേട്ടുകേൾവിയുണ്ടോ കേരളത്തിൽ ഏതെങ്കിലും പ്രതിപക്ഷ നേതാവിനെയോ KPCC പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കൊല്ലും, വഴി നടത്തില്ല, കൈകാര്യം ചെയ്യും, കാലുകുത്തിക്കില്ല, അസംബ്ലിയിൽ കാലുകുത്തിക്കില്ല, തിരുവനന്തപുരത്ത് ഇറക്കില്ല, കൊച്ചിയിൽ ഇറക്കില്ല, വഴിയിൽ കൂടി നടത്തില്ല, എന്താണ് നടക്കുന്നത് കേരളത്തിൽ? എന്നിട്ട് മുഖ്യമന്ത്രി ദേഹമല്ലേ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? പരസ്യമായിട്ടുള്ള ഭീഷണിയല്ലേ, വധഭീഷണിയല്ലേ? അപ്പോൾ മുഖ്യമന്ത്രി വിചാരിച്ച് ഞങ്ങളൊക്കെ പേടിച്ചാണ്, ഞങ്ങളൊക്കെ പേടിച്ചു പോകും, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടുള്ള UDF നടത്തുന്ന സമരം നിർത്തിപ്പോവും എന്നുള്ള തെറ്റിദ്ധാരണയിലാണ്. ഈ സമരം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ഇന്നലെ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ ശക്തിയോടുകൂടി സമരം, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സമരവുമായി മുന്നോട്ട് പോകണമെന്ന് എല്ലാ ഘടകശേഷികളും ശക്തിയായി ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ UDF ഈ സമരം കൂടുതൽ ഏകോപിപ്പിച്ചു. ഘടകശേഷികളും UDFൻ്റെ എല്ലാ ഘടകശേഷികളും സമരരംഗത്ത് അവരുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇറങ്ങാനും UDF ഒരുമിച്ച് ഇറങ്ങാനുമുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും.